എല്ലാ പ്രേക്ഷകർക്കും ചാനൽ പതിമൂന്ന് പോയിന്റ് എട്ടിലേക്ക് സ്വാഗതം നിത്യയുത്തിലെ അന്ധവിശ്വാസങ്ങൾ എന്ന പരമ്പരയിൽ ആഷഭാരത പൈതൃകം എന്ന അന്ധവിശ്വാസമായിട്ടാണ് നാം ഇന്ന് കാണുന്നത് ഭാരതത്തിൻ്റെ സംസ്കാരമാണ് ഏറ്റവും മഹത്തരമെന്ന് ഒരു അന്ധവിശ്വാസം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് ഹാരപ്പ ഹാരപ്പാമോകഞ്ചാര സംസ്കാരവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരം അവകാശവാദങ്ങൾ നമ്മുടെ ആളുകൾ ഉന്നയിക്കുന്നത് ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ സിന്ധു നദീതീരങ്ങൾ ഉൾപ്പെടെ ഉള്ള പോലെ തന്നെ മഹത്തായ സംസ്കാരങ്ങൾ നൈൽ തീരങ്ങളിലും മറ്റ് പല നദീതീരങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ഇവയൊന്നും കാണാതെ ഇവയെക്കുറിച്ച് പഠിക്കാത്തതിൻ്റെ ഫലമാണ് ഇത്തരമൊരു അന്ധവിശ്വാസം നാം വെച്ച് പുലർത്താൻ കാരണം ഭാരതത്തിലാണ് ഏറ്റവും മഹത്തായ അന്ധ സംസ്കാരമെന്ന് ഒരു അന്ധവിശ്വാസം മാത്രമാണ് വേദങ്ങളും ഉപനീഷത്തുകളുമാണ് എല്ലാ അറിവുകളുടെയും ഫണ്ടാകാരമെന്ന ധാരണ തെച്ചും തെറ്റാണ് ബുദ്ധൻ്റെയും ജൈനൻ്റെയും ദർശനങ്ങൾ ഇവിടെ നിലനിന്നിട്ടുണ്ട് അതുപോലെ തന്നെ ചാർവാകൻ്റെയും ചാർവാകന്മാരുടെയും എല്ലാം ദർശനങ്ങൾ സാങ്കീകനാഥന്മാരുടെ ദർശനങ്ങൾ ഇവിടെ നിലനിന്നിട്ടുണ്ട് ഇവയെല്ലാം വിസ്മരിച്ചുകൊണ്ട് വേദപാരമ്പര്യം മാത്രമാണ് മഹത്തരമെന്ന അതാണ് ഭാരതത്തിൻ്റെ മഹത്തായ സംഭാവനയെന്ന് പ്രചരിപ്പിക്കുന്നത് തികച്ചും മൗഢ്യമാണ് ആദ്യകാല ഇന്ത്യ ദർശനങ്ങളെല്ലാം തന്നെ നാസ്തികമായിരുന്നു പ്രത്യേകിച്ച് ചാർവാക കണക ദർശനങ്ങളെല്ലാം തന്നെ നാസ്തിക ദർശനങ്ങളായിരുന്നു ഇവയെ മറച്ചു പിടിച്ചുകൊണ്ടാണ് നമ്മൾ അതിന് പിന്നിൽ ആസ്തിക ദർശനങ്ങളെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ആദ്യകാല മനുഷ്യൻ പ്രപഞ്ചത്തെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചതിൻ്റെ ഫലമാണ് ആദ്യകാല വേദ എന്ന് പറയും അത് അവൻ്റെ പരിമിതമായി അറിവിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടായിരുന്നു അവൻ പ്രപഞ്ചത്തെ നോക്കിക്കാണാൻ ശ്രമിച്ചത് ഇന്ന് അതുമായി അതിനെ ആധുനിക ആധുനിക ശാസ്ത്രമായി കൂട്ടി കലർത്തി അതിൽ പണ്ട് പ്രാകൃത മനുഷ്യൻ നടത്തിയിരുന്ന ആ വ്യാഖ്യാന പ്രപഞ്ച ശാസ്ത്രീയമാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഫലമാണ് അമീബയെ അർത്ഥനാരീശ്വരനാരീശ്വരനായി വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത് അമീബ എന്നത് ഒരു ഏകകോശ ജീവിയാണ് അതിൽ ആണും പെണ്ണുമില്ല അതുകൊണ്ട് അത് അർത്ഥനാരീശ്വരനാണ് എന്ന് പറയുന്നത് തികച്ചും തെറ്റാണ് അമീബ ജീവോൽപത്തിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സൂക്ഷ്മജീവികളിലെ ഏകകോശ ജീവിയിലേക്കുള്ള അല്ലെങ്കിൽ വൈറസുകളിൽ നിന്ന് ബാക്ടീരിയയിലെയും ബാക്ടീരിയയും കഴിഞ്ഞ് ഏകോഷ ജന്തുഭാഗത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഏകോഷ ജീവി മാത്രമാണ് അതിന് അമീബ അത് അതിനെ അർത്ഥനാരീശ്വരനായി സങ്കല്പിക്കുന്നത് തികച്ചും തെറ്റായ വ്യാഖ്യാനിക്കുന്നത് തികച്ചും തെറ്റായ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഇനി ഈ ഭാരത സംസ്കാരത്തെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ അഥവാമാണ് ഉദാഹരണം നമ്മുടെ പരാശര മറ്റേ മുനി കടത്തുതോണിയിൽ വെച്ച് മുക്കുവപ്പണ്ണിനെ പ്രാപിച്ച കഥ അല്ലെങ്കിൽ ദേവേന്ദ്രൻ അഹല്യയെ പ്രാപിച്ച കഥ ഗൗതമുനിയെ പരി കോഴിയായിട്ട് വന്ന് കോയി കുളിക്കാൻ വിട്ട ശേഷം പ്രാപിക്കുന്ന കഥ ഇത്തരത്തിൽ വളരെ സ്ത്രീവിരുദ്ധവും മേച്ഛവുമായ ഒരു കൂട്ടം കഥകളുടെ അല്ലെങ്കിൽ ഇത്തരം കഥകളുടെ ഒരു സമാഹാരമാണ് നമ്മുടെ പുരാണ ഇതിഹാസങ്ങളെല്ലാം തന്നെ ഇതാണ് ഭാരത സംസ്കാരത്തിൻ്റെ ഇന്ന് കുട്ടിഘോഷിക്കുന്ന ഏറ്റവും മഹത്തരമായ സാധനം എന്ന് പറയുന്നത് ഇത് തികച്ചും സ്ത്രീവിരുദ്ധവും അതവുമായ ഒരു ഒന്നാണ് അതുകൊണ്ട് ഈ ആർഷ പാരമ്പര്യ പാരമ്പര്യം എന്നത് അത്ര മഹത്തായ ഒന്നല്ല എല്ലാ അറിവുകളും പുരാണ ഇതിഹാസങ്ങളിലുണ്ട് എന്നുള്ളത് തികച്ചും തെറ്റായ ഒരു ധാരണയാണ് നാം ഇന്ന് ലോകത്തിന് സംഭാവന നൽകിയിട്ടുള്ള എല്ലാം തന്നെ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ള സംഭാവനകളാണ് ഭാരതത്തിൻ്റെ ആയി ഒന്നുമില്ല ആകെയുള്ളത് ഒരു വട്ടപൂജ്യം മാത്രമാണ് പൂജ്യം മാത്രമാണ് ബാക്കി വൈദ്യശാസ്ത്ര രംഗത്തായിട്ട് ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളായിട്ടുള്ള എല്ലാ കണ്ടുപിടി കണ്ടെത്തലുകളും നടത്തിയിട്ടുള്ള പാശ്ചാത്യരാജ്യങ്ങളിൽ ആണ് ഇത് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള ശാസ്ത്ര കണ്ടുപിടുത്തങ്ങളില്ലായിരുന്നെങ്കിൽ നാമൊന്ന് ഈ ഭൂമുഖത്ത് തന്നെ ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ളതാണ് സത്യം മനുഷ്യനെ ഭൂമുഖത്ത് നിന്ന് അല്ലെങ്കിൽ ഭാരതത്തിൽ നിന്ന് ഉൽ ഉന്മൂലനം ചെയ്യാൻ ഒത്തിരിയധികം സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് വസൂരി നമ്മുടെ ഇവിടെ അഴിഞ്ഞാടിയിട്ടുണ്ട് വസൂരിയെക്കുറിച്ച് കാക്കനാടിൻ്റെ ഒരു നോവൽ തന്നെയുണ്ട് വസൂരി കാരണം ഇവിടെ ആ രീതിയിൽ മനുഷ്യർ മരിച്ചു വീണിരുന്നു ക്ഷയരോഗികളുടെ ഭൂരിഭാഗവും ഇന്ത്യയിലായിരുന്നു ഇന്നും ക്ഷയരോഗികളുടെ ലോകത്തുള്ള ക്ഷയരോഗികളുടെ മൂന്നിൽ രണ്ട് ഇന്ത്യയിലാണ് അത് ആ രീതിയിൽ പകർച്ചവ്യാധികളെല്ലാം ഇവിടെ അഴിഞ്ഞാടിയിട്ടുണ്ട് പ്ലേഗ് വസൂരി ക്ഷയം ഇവ കൊണ്ടെല്ലാം ഭാരതിയിൽ ഉന്മൂലനം ചെയ്യുമായിരുന്നു പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് വസൂതിക്കെതിരെയുള്ള വാക്സിൻ ഉണ്ടായിട്ടില്ലായിരുന്നെങ്കിൽ അലക്സാണ്ടർ പ്ലമിങ് പെൻസിലിൻ കണ്ടെത്തിയിരുന്നില്ല എങ്കിൽ പ്ലേഗിനുള്ള ആൻറ്റിബയോട്ടിക്കുകൾ ഉണ്ടായിരുന്നില്ല നാം ഇവിടെ ഉണ്ടാകി ഭാരതീയനൊന്നും ഉണ്ടാകിയിരുന്ന എന്നിട്ടാണ് നമ്മൾ ആർഷഭാരതി ഭയ പൈതൃകവുമായി തള്ളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ കാർഷിക രംഗത്തുണ്ടായിരുന്ന രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും എല്ലാം കണ്ടെത്തലുകൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നാണ് ഇവിടെ വന്നിട്ടുള്ളത് നമ്മുടെ ഹരിത വിപ്ലവം ഇവിടെ ജവഹർലാൽ നെഹ്റു തുടക്കം കുറിക്കുന്ന ഹരിത വിപ്ലവം മുന്നോട്ട് നയിച്ച് കമ്മസാമ്യതിനെ പുള്ളിയോട് മുന്നോട്ട് നയിച്ച് ഈ പാശ്ചാത്യ രാജ്യത്തെ കണ്ടെത്തലുകളുടെ പിൻബലത്തോടെയാണ് രാസവളങ്ങളുടെയും ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ പണ്ടേ പട്ടിണികളെന്ന് ഭാരതീയർ മണ്ണടിയുമായിരുന്നു ചുരുക്കി പറഞ്ഞാൽ ആർഷഭാരത പൈ പൈതൃകം വന്നത് വെറും വട്ടപൂജ്യമാണ് ഒന്ന് ഭാരതത്തിൻ്റെ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഒന്നും ഇല്ല വട്ടപൂജ്യമല്ലാതെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻ്റായി ചേർക്കാവുന്നതാണ് മറ്റൊരു എപ്പിസോഡുമായി മറ്റൊരു അന്ധവിശ്വാസവുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി നമസ്കാരം